ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് മനുഷ്യൻ സൂര്യൻ കഴിഞ്ഞാൽ ഏറ്റവും അധികം പഠിച്ച സ്റ്റാറിനെ കുറിച്ചാണ്, വേഗയെ കുറിച്ചാണ്. ഒരുപാട് പ്രത്യേകതകളുണ്ട് വേഗയെ. ആദ്യമായി ഫോട്ടോ എടുത്ത നക്ഷത്രം, സ്പെക്ട്രോഗ്രഫി കൊണ്ട് ആദ്യമായി ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻ കണ്ടുപിടിച്ച നക്ഷത്രം, പാരലക്സ് മെഷർമെന്റിന്റെ സഹായത്തോടെ ഡിസ്റ്റൻസ് കണ്ടുപിടിച്ച നക്ഷത്രം, അങ്ങനെ പോകും വേഗയിലൂടെ നമ്മൾ പഠിച്ച കാര്യങ്ങളുടെ കണക്ക്. വേഗ എന്ന പേര് അറബിക്കിൽ നിന്നാണ് ലഭിച്ചത്. അതിനർത്ഥം ഇരയെ പിടിക്കാൻ താഴ്ന്നു പിറക്കുന്ന പരുത്ത് എന്നാണ്. വേഗയെ കഴുകനായി ഈജിപ്ഷ്യൻസും ഇന്ത്യൻസും ചിത്രീകരിച്ചിരുന്നു. ഇംഗ്ലണ്ടിലും വെസ്റ്റേൺ യൂറോപ്പിന്റെ പ്രാന്ത പ്രദേശങ്ങളിലും പണ്ട് പരുന്തിനെയും കഴുകനെയും വേഗ എന്ന് വിളിച്ചിരുന്നു. പീഡിയസിന് ആസ്ഥാനം ലഭിക്കുന്നവരെ പോളിനേഷ്യക്കാരുടെ പുതുവത്സര നക്ഷത്രമായിരുന്നു വേഗ. ഓർഫിയസ് എന്ന ഗായകന്റെ വീണയാണ് ലൈറ. അതിനാൽ വേഗ ഗ്രീക്കുകാരുടെയും ലൈറ എന്ന വീണയുടെ കൈപ്പിടിയാണ്. താഴ്വരകൾക്കിടയിൽ അവൻ പ്രത്യക്ഷപ്പെടുന്നത് ശരത്കാലത്തിന്റെ വരവായി റോമൻസ് കരുതിയിരുന്നു. ഹിന്ദു മിത്തോളജി പ്രകാരം മഹാഭാരതത്തിലെ നക്ഷത്രമായ അഭിജിത്താണ് വീണ. കൃഷ്ണൻ ജനിച്ച ഈ നക്ഷത്രത്തിലാണ് എന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. മഹാഭാരതത്തിൽ എഴുതിയ തീയതി നിലേഷോയക്ക് അനലൈസ് ചെയ്തത് ഇത്തരം നക്ഷത്രങ്ങളുടെ വിവരങ്ങൾ വെച്ചാണ്. ആദ്യമായി ഒരു കാറിന് നക്ഷത്രത്തിന്റെ പേര് നൽകിയത് എന്ന ഒരു പ്രത്യേകതയും വേഗയ്ക്കുണ്ട്. ഫ്രഞ്ച് കാർ മാനുഫാക്ചറർ ഫേസൽ എന്ന കമ്പനി 1954 പുറത്തിറക്കിയ ഫേസൽ വേഗ വളരെ പ്രശസ്തമാണ്. ഷെവർലെറ്റിന്റെ വേഗ എന്ന കാറും പിന്നീട് 1971 ലോഞ്ച് ചെയ്തു. യൂറോപ്യൻ സ്പേസ് ഏജൻസി 2012 ലോഞ്ച് ചെയ്ത വെഹിക്കിളിന്റെ പേരും വേഗ എന്നാണ്. ഇതിനു പുറമെ 1927 പുറത്തിറങ്ങിയ ലോക്ക്ഹീഡ് വേഗ എയർക്രാഫ്റ്റും ഒരു വിജയമായിരുന്നു. ആകാശത്തിലെ അഞ്ചാമത്തെ ഏറ്റവും ബ്രൈറ്റസ്റ്റ് ആയ സ്റ്റാറാണ് വേഗ. സൂര്യനിൽ നിന്നും 25 ലൈറ്റ് ഇയർ അകലമാണ് ഇതിനുള്ളത്. സൂര്യന്റെ 10 പ്രായം മാത്രമേ ഇതിനുള്ളൂ എങ്കിലും സൂര്യനേക്കാൾ 2 വലിപ്പം ഇവരുണ്ട്. അടുത്താഴ്ച മറ്റൊരു സ്റ്റാറിന്റെ കഥയുമായി വരാം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങൾ കമന്റ് രൂപത്തിൽ രേഖപ്പെടുത്തുക. അപ്പൊ ശരി, പിന്നെ കാണാം.